കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. ടെക് മലയാളത്തിൽ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അതേപോലെ തന്നെ ഗൂഗിളിൻ്റെയും തന്നെ പുതിയ കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതൊന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാമിൽ സ്ക്രീൻഷോട്ട് എടുക്കുന്നവർ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇൻസ്റ്റഗ്രാം തുടങ്ങിയിട്ടുള്ള സോഷ്യൽ മീഡിയ സൈറ്റ്സ് പഠിത്ത കാലത്തായിട്ട് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് എല്ലാ കാര്യം അപ് ടു ഡേറ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടും നമ്മുടെ പ്രിയപ്പെട്ടവരുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കാനൊക്കെ തന്നെ ഈ സോഷ്യൽ മീഡിയ സൈറ്റ്സ് സഹായിക്കുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു ഡ്രോബാക്ക്, ഒരു തരത്തിലത് നല്ല കാര്യം തന്നെയാണ്, എങ്കിലും പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ പോസ്റ്റുകൾ നമുക്ക് റീപോസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത്. ഇൻസ്റ്റഗ്രാമിലൊരു സ്റ്റോറി നമുക്ക് റീഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ടൊരു പുതിയ ഫീച്ചർ ഇൻസ്റ്റഗ്രാമിൽ വരാൻ പോവുകയാണ്. റീഗ്രാം എന്ന വാക്കിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാകും എന്താ സംഭവം എന്നുള്ളത്. ഇപ്പോൾ നമ്മളിട്ടിട്ടുള്ള ഒരു സ്റ്റോറി അത് ഷെയർ ചെയ്യണം, മറ്റൊരാൾ ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇടുകയാണ് ചെയ്യാറ്. അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് നമുക്ക് അങ്ങനെ തന്നെ ആദ്യം ഈ ഒരു സ്റ്റോറി ഇട്ട് ആളുടെ പെർമിഷനോടുകൂടി ഷെയർ ചെയ്യാം. അതാണ് റീഗ്രാം എന്ന് പറയുന്ന ഫീച്ചർ. അതേപോലെ സ്ക്രീൻഷോട്ടിൻ്റെ കാര്യം പറഞ്ഞത്, നമ്മൾ ഒരാളുടെ പോസ്റ്റ് അല്ലെങ്കിൽ അവരുടെ സ്റ്റോറി സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് ആദ്യം നമുക്കൊരു വാർണിംഗ് വരും. രണ്ടാമത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ പോസ്റ്റിൻ്റെ ഒറിജിനൽ ഇട്ട ആൾക്ക് അത് അറിയാനുള്ള രീതിയിലേക്ക് ഒരു മെസ്സേജ് പാസ്സാവുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മളിടുന്ന സ്റ്റോറീസിൻ്റെ ഒരു സേഫ്റ്റി, സെക്യൂരിറ്റി, പ്രൈവസി തുടങ്ങിയിട്ടുള്ള സൈറ്റ്സൊക്കെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലായിരിക്കും ഈ ഒരു ഫീച്ചർ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഡിസ്ലൈക്ക് എന്ന് വരും എന്നുള്ളത്. ലൈക്ക് എന്ന് പറയുന്ന ലൈക്ക് ബട്ടൺ വന്നത് 2009. യെസ്, അതിനുശേഷം കുറച്ച് മുന്നേ ആയിട്ടാണ് ഇമോജീസും കൂടി ലൈക്ക് ബട്ടനൊപ്പം തന്നെ വന്നത്. ഇമോജീസും നമ്മുടെ കമൻസിൽ രേഖപ്പെടുത്തി നമ്മുടെ എക്സ്പ്രഷൻസ്, ഫീലിങ്സ് ഓരോ ഫോട്ടോസിനും ഓരോ പോസ്റ്റിന് അറിയിക്കുക എന്നുള്ളത്. പക്ഷേ ഇപ്പം വന്നിരിക്കുന്ന ഈ ഡിസ്ലൈക്ക് എന്ന് പറയുന്ന ബട്ടൺ നിങ്ങൾ ഉദ്ദേശിച്ച പോലെയല്ല. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് നമ്മുടെ ഒരു പബ്ലിക് പോസ്റ്റിൽ, പബ്ലിക് പേജിൽ വരുന്ന പബ്ലിക് പോസ്റ്റിൻ്റെ താഴെ ആരെങ്കിലും ഒരു കമൻ്റ് ഇട്ടാൽ ആ കമൻറ്റ് അവിടെ വേണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു മിസ്ലീഡിംഗ് ആണ്, അശ്ലീലമാണ് എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്കത് ഡിസ്ലൈക്ക് ചെയ്യാം. ഡിസ്ലൈക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു എക്സ്പ്ലനേഷൻ നമ്മൾ ബ്ലോക്ക് ചെയ്യുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ കൊടുക്കേണ്ടി വരും. അതിനുശേഷം മറ്റു കാര്യങ്ങൾ ഫോർവേഡ് ആകുമെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. US വളരെ കുറച്ച് യൂസേഴ്സിന് മാത്രമാണ് ഇപ്പോൾ ആ ഫീച്ചർ കിട്ടിയത്. എപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും അവൈലബിൾ ആവുക എന്നുള്ളത് അറിയിച്ചിട്ടില്ല. ബുള്ളറ്റിൻ എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്പുമായിട്ട് ഗൂഗിൾ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് നെക്സ്റ്റ് വരാൻ വേണ്ടി പോകുന്ന കാര്യം. ഇത് സാൻ ഫ്രാൻസിസ്കോയിൽ മാത്രമാണ് ഇപ്പോൾ വന്നത്, താമസിയാതെ തന്നെ മറ്റ് രാജ്യങ്ങളിലേക്കൊക്കെ തന്നെ ലഭ്യമാക്കുമെന്നാണ് അറിയുന്നത്. കുറച്ചുകൂടി ലോക്കലായിട്ടുള്ള വാർത്തകൾക്ക്, പ്രാദേശിക വാർത്തകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു സിറ്റിസൺ ജേർണൽ എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് പത്രമാധ്യമ ധർമ്മം എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ബുള്ളറ്റിൻ എന്ന് പറയുന്ന മൊബൈൽ ആപ്പ് ഗൂഗിൾ അവതരിപ്പിച്ചത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രാദേശിക വാർത്തകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പോൾ ഒരു 10 ഇങ്ങോട്ടേക്കായിട്ട് സോഷ്യൽ മീഡിയ സൈറ്റ്സിലാണ് നമ്മൾ കൂടുതൽ ന്യൂസസ് അറിയുന്നത്. രാവിലെ പത്രം വായിക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ TVയിൽ ന്യൂസ് കാണുന്നതിനേക്കാളും മുൻപേ തന്നെ നമ്മൾ ഫോൺ എടുത്ത് ഓപ്പൺ ആക്കിയിട്ട് ചെക്ക് ചെയ്യാറുണ്ട് അല്ലേ. സോഷ്യൽ മീഡിയ സൈറ്റ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് വരുന്നതും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗൗരവമായി എടുത്തുകൊണ്ട് തന്നെയാണ് ഗൂഗിൾ ബുള്ളറ്റിൻ എന്ന് പറയുന്ന ഈ ഒരു ആപ്പിലേക്ക് ചുവടുവെച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും സോഷ്യൽ മീഡിയയിൽ തന്നെ നമുക്ക് മാക്സിമം പ്രാദേശികമായിട്ടുള്ള വാർത്തകളൊക്കെ കിട്ടുന്നുണ്ട്, പിന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു ആപ്പ്, ഇതിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളത്. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗുണം എന്ന് പറയാനുള്ളത്, ഗൂഗിളിൻ്റെ ഏറ്റവും വലിയ കരുത്ത്, ദ സ്ട്രോങ് ബാക്ക്ബോൺ എന്ന് പറയുന്നത് അതിൻ്റെ സെർച്ച് എഞ്ചിൻ തന്നെയാണ്. ഗൂഗിൾ സെർച്ച് എഞ്ചിനിൽ നമുക്ക് ഇത്തരം പ്രാദേശിക വാർത്തകൾ സെർച്ച് ചെയ്ത് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് ബുള്ളറ്റിൻ എന്ന് പറയുന്ന മൊബൈൽ ആപ്പ് ഗൂഗിൾ അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ പ്രത്യേകതയായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഫീച്ചേഴ്സും ഈ അപ്ഡേറ്റ്സ് ഒക്കെ എപ്പോൾ വരും എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഇനിയും കൂടുതൽ കാര്യങ്ങളൊക്കെ ഈ വർഷം മറ്റ് സോഷ്യൽ മീഡിയ സൈറ്റ്സിൽ വരാനുണ്ട് എന്നാണ് കേൾക്കുന്നത്. ടെക്നോളജി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ, അപ്ഡേറ്റ്സ് വന്നുകൊണ്ട് നമ്മുടെ സൊസൈറ്റി കൂടുതൽ നന്നാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നാളെ മറ്റൊരു വിഷയവുമായി കാണാം. അതുവരെ. Thank you.